ആലുവയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഷിഹാസ്. പഴയ സുഹൃത്തെന്നല്ല, ഞങ്ങൾ ഈ അടുത്ത് പരിചയപ്പെട്ടാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നല്ല അടുത്ത സുഹൃത്തുക്കളായി. അദ്ദേഹം ഈ ട്രാവൽ സെക്ടറിലൊരു ബിസിനസ് ഉണ്ട്, അൽവാഹ ഹോളിഡേയ്സ്. അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന്, മിക്കവാറും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് കേരളം കാണിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, പ്രൊമോഷൻ മെറ്റീരിയൽസിൻ്റെ വേണ്ടിയിട്ട് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം മൂന്നാറിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞങ്ങൾ മൂന്നാറിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്കറ്റ് ഹോട്ടൽ ആൻഡ് സ്പാ എന്നുള്ള ഹോട്ടലാണ് താമസിച്ചത്. എൻ്റെ ലൈഫിൽ ആയിട്ട് അത്രയും ലക്ഷറി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഒന്നും ചെയ്തൊന്നുമില്ല വീഡിയോ ഒന്നും. ഇന്ന് കാലത്ത് ഇപ്പോൾ ഞങ്ങൾ എണീറ്റ് ഇവിടെ മൂന്നാറിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ, ഹൈ ഹൈ, മൂന്നാറിൻ്റെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ഫുട്ടേജസൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം യൂട്യൂബിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഈ ബ്ലാങ്കറ്റ് ഹോട്ടൽ ആൻഡ് സ്പായുടെ ആളുകളുണ്ട് കൂടെ, അതുപോലെ അദ്ദേഹം ഷിഹാസ് ഉണ്ട്, ഞാനും. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും, അതാണ് പ്ലാന്. ഇന്ന് മറയൂർ ചിന്നാർ ഭാഗത്തേക്കാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ കൂടി വരാനുണ്ട്, അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിട്ട് ഹോട്ടലിൻ്റെ ലോബിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആണ് ഹോട്ടലിൻ്റെ ബാക്കിൽ തന്നെയുള്ള കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു ഫാൾസ് ഉണ്ട്, വാട്ടർഫാൾസ്, അട്ടുകാട് വാട്ടർഫാൾസ് എന്ന് പറയും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഈ സമയം കണ്ട് അതൊന്ന് കണ്ടു വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടിറങ്ങി. മൂന്നാറിലേക്ക് പോകുമ്പോൾ പള്ളിവാസലിൽ ടാറ്റയുടെ ഒരു പള്ളിവാസൽ ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്നാണ് അട്ടുകാട് വാട്ടർഫാൾസ് റോഡ് ആരംഭിക്കുന്നത്. ആ റോഡിലൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കടന്ന് നമ്മൾ ഒരു ചെറിയ ഒരു പാലത്തിലേക്കെത്തും. ഇത് ശരിക്കും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. ഈ വലിയ പാറക്കെട്ടുകളിൽ വെള്ളം ഇങ്ങനെ ചാടി പതിയെ താഴേക്ക് ഒഴുകി പോകുന്നതാണ് ഈ കാണുന്നത്. ഓൺലൈനിൽ യൂട്യൂബിലും മറ്റുമൊക്കെ ആട്ടുകാട് വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴെല്ലാം കാണുന്നത് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ്. ശരിക്കുള്ള വലിയ ഫാൾസിലേക്ക് പോകാൻ പറ്റുമെന്ന് അവിടെ ഒരു ചായക്കട ഉണ്ട്, അവിടെ അന്വേഷിച്ചപ്പോൾ പോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങോട്ട് വഴിയില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഏതായാലും വന്നതല്ലേ, എങ്ങനെ കാണാതെ പോവുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട ഒരു തേയിലത്തോട്ടത്തിൻ്റെ അകത്തൂടെ കയറി കുറച്ച് കല്ലുകളൊക്കെ ഉള്ള സ്ഥലത്തൂടെയൊക്കെ കയറി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തുവരെ എത്തി. മറ്റു പല വെള്ളച്ചാട്ടങ്ങളും ഒരുവിധം വരണ്ട അവസ്ഥയിലായ ഈ സമയത്ത് പോലും ഇവിടെ ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ നല്ല വെള്ളം ഉണ്ടാകുന്ന മഴക്കാലത്തൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. കുറച്ച് നേരം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചിലവഴിച്ചു. ഇവിടുന്ന് നോക്കുമ്പോൾ ഇന്നലെ താമസിച്ച ബ്ലാങ്കറ്റ് ഹോട്ടൽ ആൻഡ് സ്പാ കാണാം. തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് ഒരു ഏലത്തോട്ടം കണ്ടത്. ഏലത്തോട്ടം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഏലച്ചെടികളുണ്ട്.
ശരിക്കും ഇഞ്ചി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഏലം. ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നൊക്കെ ഏലത്തിനെ വിളിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നല്ല തണലും ഈർപ്പവുമുള്ള തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ലോകത്തന്നെ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലാണെങ്കിലോ ഇന്ത്യയിലെ മൊത്തം ഏലം ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 60% നമ്മുടെ കേരളത്തിലാണ്. തിരിച്ച് ഹോട്ടലിലെത്തിയപ്പോഴേക്കും എല്ലാവരും റെഡിയായിരിക്കുന്നു. ബ്ലാങ്കറ്റ് ഹോട്ടലിൻ്റെ തന്നെ ഒരു മഹേന്ദ്ര താറിൽ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ മൂന്നാർ ടൗണൊക്കെ കടന്ന് ചിന്നാർ ഭാഗത്തേക്കുള്ള റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി. കുറെ പോയപ്പോൾ ഇരുഭാഗത്തും നല്ല ഭംഗിയിൽ തേയിലത്തോട്ടം കാണുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തി. ഇവിടെ വെച്ചാണ് ബ്ലാങ്കറ്റ് ഹോട്ടലിലെ നാച്ചുറോളജിസ്റ്റ് മിസ്റ്റർ ചരൺ എനിക്ക് ചോലവനങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഇതാണ് ചോലവനങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും 1600 മുതൽ 2000 വരെ ഉയരത്തിലാണ് ചോലവനങ്ങൾ കാണപ്പെടുന്നത്. ചോലവനങ്ങൾ പശ്ചിമഘട്ടത്തിൽ തെക്കു ഭാഗത്ത് കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കണ്ടുവരുന്നത്. കേരളത്തിലാണെങ്കിൽ അഗസ്ത്യകൂടം ഭാഗത്തും മൂന്നാറിലും പിന്നെ വയനാടുമൊക്കെയാണ് വിസ്തൃതമായ ചോലവനങ്ങൾ ഉള്ളത്. ചോലവനങ്ങളും പുൽമേടുകളും സാധാരണയായി ഇടകലർന്ന് കാണുന്നു. ചോലവന ആവാസ വ്യവസ്ഥയിൽ 80% പുൽമേടുകളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ധാരാളം ജീവജാലങ്ങളെ കൂടാതെ പുലി, കടുവ, ആന, കാട്ടുപോത്ത് എന്നീ മൃഗങ്ങളെയും ചോലവനങ്ങളിൽ കണ്ടുവരുന്നു. പിന്നെ വരയാടുകൾ. വരയാടുകളെ ചോലവനങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിയുക. പിന്നെ എടുത്തു പറയാവുന്ന നീലഗിരി മാർട്ടിനും ചോലവനങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇടവിട്ടുണ്ടാകുന്ന കാട്ടുതീ ഇലകളുടെ അവശിഷ്ടങ്ങളെയും മറ്റും നശിപ്പിക്കുകയും പുൽമേടുകളെ ക്രമപ്പെടുത്തുകയും വലിയ കാട്ടുതീ തടയുകയും ചെയ്യുന്നു എന്നത് ചോലവനങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ മലഞ്ചെരുവുകളിലാണ് ചോലവനങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രദേശങ്ങൾ ധാരാളം വെള്ളം സംഭരിച്ചു വെക്കുന്ന സ്ഥലങ്ങളാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന പുഴകളുടെ എല്ലാം ആരംഭം ഇത്തരം ചോലവനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നീർച്ചാലുകളാണ്. ഇനി മറയൂരിലേക്ക് പോകണം. ഇവിടുന്ന് തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടയിലേക്ക് 75 ആണ് ദൂരം. ബ്ലാങ്കറ്റ് ഹോട്ടലിൻ്റെ തുടക്കകാലം മുതൽ അവിടെയുള്ള ശ്രീക്കുട്ടൻ ചേട്ടൻ ഹൈറേഞ്ചിലൂടെ നല്ല അടിപൊളിയായി വണ്ടി ഓടിക്കുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ നിറയെ വയലറ്റ് നിറത്തിലുള്ള പൂക്കളുള്ള ഒരു മരം കണ്ടപ്പോൾ അദ്ദേഹം വണ്ടി നിർത്തി. ഇതാണ് ജക്രാന്ത, മലയാളത്തിൽ നീലവാഗ എന്ന് പറയും. സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക, ക്യൂബ, മെക്സിക്കോ തുടങ്ങിയ സ്ഥലങ്ങളാണ് ശരിക്കും ജക്രാന്തയുടെ നാട് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ വഴിയാണ് ഈ മരം ഇവിടെ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലും കൊടൈക്കനാലിലും നമ്മുടെ മൂന്നാറിലും ഒക്കെ എത്തിയത്. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അട്ടപ്പാടി വഴി ഊട്ടിയിലേക്ക് പോകും വഴി മഞ്ചൂർ വെച്ചാണെന്ന് തോന്നുന്നു ജക്രാന്ത കണ്ടിരുന്നു. എന്നാൽ അന്ന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ചരൺഭായിയാണ് ഈ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഇതൊരു തണൽ മരമായിട്ടും അതുപോലെ ഓർണമെൻ്റൽ ട്രീ ആയിട്ടും ഈ ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും നന്നായി പൂക്കുന്നത് ഈ വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലാണ്.
ജനുവരിയൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ഇലകളെല്ലാം പോയി വെറും പൂക്കൾ മാത്രം നിറഞ്ഞ് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ മറയൂരെത്തി. റോഡിൻ്റെ ഇരുവശങ്ങളിലും നിൽക്കുന്നത് ചന്ദനമരങ്ങളാണ്. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമായ മറയൂരിൽ 15 സ്ക്വയർ കിലോമീറ്ററിലധികമായി വ്യാപിച്ചു കിടക്കുകയാണ് ചന്ദന റിസർവ്. ചന്ദന റിസർവുകളിൽ ഉണങ്ങി നിൽക്കുന്നതും അതുപോലെ കാറ്റിൽ മറിഞ്ഞു വീഴുന്നതും വന്യജീവികളൊക്കെ കുത്തിമറിച്ചിടുന്നതുമായിട്ടുള്ള മരങ്ങളാണ് വനംവകുപ്പ് സംഭരിക്കുന്നത്. ഇങ്ങനെയുള്ള ചന്ദനമരം മുറിച്ചെടുക്കുകയല്ല, പകരം അത് പിഴുതെടുക്കുകയാണ് സാധാരണ ചെയ്യുക. ഇങ്ങനെ പിഴുതെടുക്കാൻ മിടുക്കരാണ് മലപുലയന്മാർ. പിഴുതെടുത്ത മരം കഴിവതും റിസർവിൽ വെച്ച് തന്നെ 1 മീറ്റർ നീളത്തിൽ മുറിച്ച് വേരും തടിയും വെവ്വേറെയാക്കും. മുറിക്കുന്ന സമയത്ത് അതിലെ അറക്കപ്പൊടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മുറിക്കുന്നതിൻ്റെ താഴെ ചാക്ക് വിരിച്ചിട്ട് അറക്കപ്പൊടിയും ശേഖരിക്കും. ഇതോടൊപ്പം തന്നെ മുറിക്കുന്ന മരക്കഷ്ണങ്ങൾക്ക് പ്രത്യേക മാർക്കിംഗ് നമ്പർ നൽകി രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കും. മുറിക്കുന്ന കഷ്ണങ്ങൾ മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്പർ അനുസരിച്ച് നിരത്തി മരം പൂർണ്ണമാക്കി കാണിക്കണം. 1 മീറ്റർ വലിപ്പത്തിൽ മുറിച്ചെടുത്ത ചന്ദനമരം റിസർവിൽ നിന്ന് വനംവകുപ്പ് ജീവനക്കാരുടെ അകമ്പടിയോടെ തലച്ചുമടായിട്ടാണ് റോഡിലെത്തിച്ചിട്ട് അവിടെ നിന്നും വാഹനങ്ങളിൽ കേരളത്തിലെ ഏക ചന്ദന ഡിപ്പോയായ മറയൂരിലെ പണിപ്പുരയിലെത്തിക്കുന്നത്. അവിടെ വച്ചിട്ട് ചെത്തി മിനുക്കിയെടുത്ത ചന്ദനം വണ്ണവും തൂക്കവും അനുസരിച്ച് തരംതിരിച്ച് ലേലത്തിൽ വിറ്റഴിക്കും. ചന്ദനം തരംതിരിക്കുമ്പോൾ 14 ഇനങ്ങളിലായാണ് തരംതിരിക്കുന്നത്. ഓരോ ഇനത്തിനും പ്രത്യേകം പ്രത്യേകം വിലയാണ് ലഭിക്കുക. മറയൂരിലെ ചന്ദനം ലോകത്തിലെ 1-ാം കിട ചന്ദനമരമാണെന്നും ഇവിടുത്തെ ചന്ദനമരങ്ങൾക്ക് എണ്ണയും കാതലും കൂടുതലുണ്ടെന്നും ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സ്റ്റാൻഡേർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ചന്ദനമരത്തിൻ്റെ വേരിൽ നിന്നാണ് എണ്ണ അധികവും ലഭിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവഴി വാഹനങ്ങൾക്ക് പാസ് ചെയ്യാം എന്നല്ലാതെ റിസർവിനകത്ത് വാഹനം നിർത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കന്തല്ലൂർ റൂട്ടിൽ 5 കിലോമീറ്റർ പോയാൽ കോവിൽക്കടവ് കഴിഞ്ഞാണ് ആനക്കൂട്ടുപാറ പാർക്ക്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പാർക്കിലേക്ക് പ്രവേശനം. 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതൊരു സാധാരണ പാർക്കല്ല, ഒരു ഉയർന്ന പ്രദേശം, വലിയ വിശാലമായൊരു പാറ, താഴെ താഴ്വരയിൽ ഗ്രാമങ്ങളുടെയും വീടുകളുടെയും ഒക്കെ കാഴ്ച കാണാം. പാറയുടെ മുകളിൽ പല ഭാഗങ്ങളിലും പാറയുടെ ചുറ്റുവട്ടത്തുള്ള കാടുകളിലുമായി കാണപ്പെടുന്ന അനേകം ശിലാനിർമ്മിതികളുണ്ട്. അവയാണ് മുനിയറകൾ. മഹാശിലായുഗത്തിലെ ആളുകൾ താമസിക്കാൻ ഉപയോഗിച്ചതാണെന്നും മരണപ്പെട്ടവരെ സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന ശവക്കല്ലറകളാണെന്നും മുനിയറകളെക്കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. AD 200 BC 1000 മധ്യേ മഹാശിലായുഗത്തിൽ മറയൂരിലെ താഴ്വരയിൽ നിലനിന്ന മനുഷ്യ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പാണ് മുനിയറകൾ. ദൂരെ ആനമുടി ഉൾപ്പെടുന്ന ഇരവികുളം ദേശീയോദ്യാനത്തിലെ ദുർഗമമായ കൊടുമുടികൾ, മറ്റൊരു ഭാഗത്ത് ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ പർവ്വതക്കെട്ടുകൾ, പുറകിലാണെങ്കിലോ കന്തല്ലൂർ മലനിരകൾ കൊട്ട പോലെ നിൽക്കുന്നു.
നാലുവശവും കൊടുമുടികളാൽ ചുറ്റപ്പെട്ട് മറഞ്ഞു പോയ ഈ തഴുവരയുടെ പേര് മറഞ്ഞിരിക്കുന്ന ഊര് അഥവാ മറയൂര് എന്നായി. മുനിയറകൾ നാലു വശത്തും കൽപ്പാളികൾ വെച്ച് മറച്ചിരിക്കുന്നു. മുകളിൽ വലിയൊരു മൂടിക്കല്ല്. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ നന്നങ്ങാടികളും കുടക്കല്ലുകളും മുനിയറകളുമെല്ലാം മഹാശിലായുഗത്തിൻ്റെ സ്മാരകങ്ങളാണ്. കേരളത്തിന് ഒരു ശിലായുഗ സംസ്കാരം അവകാശപ്പെടാനില്ലെന്ന് വാദിച്ച ചരിത്ര പണ്ഡിതർക്കുള്ള മറുപടിയാണ് മറയൂരിലെ മുനിയറകൾ. 1976 കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് മറയൂർ മുനിയറകളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ചെങ്കിലും ബാംഗ്ലൂരിലെ ഒരു കമ്പനി പാമ്പാറിൻ്റെ തീരത്തെ ഈ പാറ റവന്യൂ വകുപ്പിൻ്റെ അനുമതിയോടെ ഖനനം ചെയ്യാൻ ആരംഭിച്ചു. ഗ്രാമവാസികളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് വെടിവെട്ടിച്ച് പാറ പൊട്ടിക്കാൻ ആരംഭിച്ചപ്പോൾ അത് വാർത്തയായി. അങ്ങനെയാണ് കൊച്ചിയിലെ നിയമവേദി മുനിയറകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. 1995 നവംബറിൽ ഖനനം പാടില്ലെന്ന് വിധി വന്നു. മാത്രമല്ല മറയൂരിലെ പ്രാചീന സ്മാരകങ്ങളെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശവും നൽകി. പക്ഷേ ആ സംരക്ഷിക്കൽ എത്രത്തോളം സാധ്യമാകുന്നുണ്ടെന്ന് ഇവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും. കാരണം കുറേ മുനിയറകൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നു. പാറയിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഉള്ളതിൽ ഏറ്റവും വലുതും വൃത്തിയുള്ളതും നന്നായി സംരക്ഷിച്ചു പോരുന്നതുമായ ഒരു മുനിയറ കൂടി കണ്ടു. ഈ മുനിയറയുടെ പരിസരത്ത് വളർന്നു നിൽക്കുന്ന ഈ ചെടി കണ്ടോ, ഇതാണ് അഗേവ് ചെടി. പടിഞ്ഞാറൻ മെക്സിക്കൻ സംസ്ഥാനമായ ജലിസ്കോയിലെ പ്രസിദ്ധമായ മദ്യം ടെക്കില ഈ ചെടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രദേശത്തെ സവിശേഷമായ അഗ്നിപർവ്വതാവശിഷ്ടങ്ങളുള്ള മണ്ണ് അഗേവ് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമാണ്. ജലിസ്കോ സംസ്ഥാനത്തിലും പരിമിതമായ മറ്റു ചില സ്ഥലങ്ങളിലും മാത്രമായി അഗേവ് ചെടിയുടെ കൃഷി നിയമം മൂലം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ കയ്യാലകളുടെയും വൈദ്യുത വേലികളുടെയും ട്രെഞ്ചുകളുടെയും ഒക്കെ ഒപ്പം ആനയുടെയും മറ്റു വന്യജീവികളുടെയും ആക്രമണം തടയുന്നതിന് മുള്ളുകൾ നിറഞ്ഞ അഗേവ് ചെടികൾ വേലിയുടെ രൂപത്തിൽ മൂന്നാറിലെ ഫോറസ്റ്റ് വിഭാഗം പരീക്ഷണാർത്ഥം വെച്ചു പിടിപ്പിച്ചതാണ്. മറ്റൊരു വഴിയിലൂടെ തിരിച്ച് റോഡിലേക്ക് വരുമ്പോൾ ഇരുഭാഗത്തും കാണുന്ന ഈ ചെറുകാടുകളിൽ നിറയെ ഭൂമിക്കടിയിലേക്കായി നിർമ്മിച്ചിട്ടുള്ള മുനിയറകളുണ്ട്. 6 അടിയോളം താഴ്ചയുള്ള ആ മുനിയറകൾ ഒരുപക്ഷെ ശവക്കല്ലറകളായേക്കാം. ആനക്കോട്ടുപാറയിലെ കാഴ്ചകൾ കണ്ട് തിരിച്ച് റോട്ടിലേക്കെത്തി. പിന്നീട് പോയത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് കാണാനാണ്. ശർക്കര ഉണ്ടാക്കുന്നത് കണ്ടു. അത് പക്ഷേ ഞങ്ങളൊരു ഇത്തിരി തിരക്കിട്ടാണ് അതുവഴി പോയത്. പെട്ടെന്ന് തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ, അതിൻ്റെ പ്രോസസ്സെല്ലാം ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ, അതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും കൂടെ ഉണ്ടാവുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.